ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഗെയിമിനെ പറ്റിയാണ്. ടെക് ന്യൂസ് വെനസ്ഡേ അല്ലെ ടെക് ന്യൂസ് വെനസ്ഡേയിലേക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ഗെയിമിനെ പറ്റിയാണ്. ഈ ഗെയിം എന്ന് പറയുന്നൊരു അല്ലറ ചില്ലറ ഗെയിമെന്നല്ല, അതായത് ഇപ്പം ഈ ടിക്ടോക്ക് പോലെ പൂത്തുമ്പി കുളറമമ്മി ഒന്നുമില്ല, പാർട്ടിക്ക് അറിയത്തില്ല എന്നാലും പൂത്തുമ്പി കുളറമമ്മി ഒന്നുമില്ല. പിന്നെ ഈ B6112 അങ്ങനത്തെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് മുഖം പുട്ടിയിട്ട് തേക്കുന്ന പരിപാടികളൊന്നുമില്ല. നല്ല എന്താ ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനും ഒരുപാട് ആൾക്കാരെ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും വേണ്ടി വഴിയൊരുക്കിയ ഒരു ഗെയിമായിരുന്നത്. എത്രയോ ആൾക്കാർ, തളർന്നു പോയ ആൾക്കാർ, തൻ്റെ കാമുകി തേച്ചിട്ട് പോയ ആൾക്കാർ, പിന്നെ ഭാര്യ ഇട്ടിട്ട് പോയ ആൾക്കാർ, അങ്ങനത്തെ എന്താ പറയുക ഒരുപാട് പടുകുഴിയിലേക്ക് വീണുപോയ, ജീവിതത്തിൻ്റെ അന്ധകാരത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് വീണുപോയ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ച ഒരു ഗെയിമിനെ പറ്റി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, പബ്ജി. അപ്പം ഈ ഗെയിം നിങ്ങൾക്കറിയാം, ഈ ഗെയിം ബാൻ ആയിട്ട് കുറച്ച് ദിവസമായി. അതായത് എത്രയോ നമ്മളെ സഹായിച്ച ഒരു അതിഥി അല്ലെങ്കിൽ ഒരു നല്ല സുഹൃത്തിനെ നമ്മളായിട്ടല്ലെങ്കിലും റഷ്യയോ ചൈനയോ എന്തോ പ്രശ്നങ്ങൾ കാരണം തന്നെ എന്താണ് നമ്മളായിട്ടല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആൾക്കാർ, നമ്മുടെ ഒരു തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഇതിനെ അടിച്ച് പുറത്തിറക്കുകയുണ്ടായി, ഒരുപാട് ആൾക്കാരെ സഹായിച്ച ഈ ഒരു ഗെയിമിനെ. പക്ഷേ അതെല്ലാം മറന്ന് ഈ ഗെയിം നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ള ഒരുക്കത്തിലാണ്. എന്നാലും അതിന് ചെറിയൊരു അടി 2020 August 20 കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് തിരിച്ചു വരും എന്ന് ഇൻഫോം ചെയ്തിട്ട് ആ മണവാളൻ വന്നില്ല. ആ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഫേക്ക് ആയിരുന്നു. സോ ലെറ്റ്സ് ഡിസ്കസ് മോർ അബൌട്ട് ദിസ് ഓൺ ടു ദി വീഡിയോ. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ചെറിയ കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. ഈ വീഡിയോ നമ്മൾ കുറച്ച് ടോപ്പിക്സ് അല്ലെങ്കിൽ കുറച്ച് റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ റിസർച്ചിന് ഇടയ്ക്ക് ഫേക്ക് ന്യൂസസ് വന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ന്യൂസ് ഫേക്ക് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം, കമൻറ്റ് ചെയ്യണം. കാരണം നമുക്കറിയത്തില്ല, ഒരുപാട് ഫേക്ക് ന്യൂസസ് ഇതിനെപ്പറ്റി വരുന്നുണ്ട്. അപ്പം നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ന്യൂസ് ഫേക്ക് ആയിപ്പോയി പ്രശ്നങ്ങളത് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് അത് റെക്ടിഫൈ ചെയ്തിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്തോളാം. അപ്പം കാര്യത്തിലേക്ക് കടക്കാം. നവംബർ 20 വരാമെന്ന് വിചാരിച്ചിരുന്ന ആ പബ്ജിൻ്റെ വീഡിയോ അല്ലെങ്കിൽ പബ്ജിൻ്റെ റിലീസ് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ചോദ്യത്തിനോട് ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ആ ടീസർ ശരിക്കും അൺഒഫീഷ്യലായിട്ടായിരുന്നു വന്നിരുന്നത്. അതായത് ഈ നവംബർ ഒഫീഷ്യലി റിലീസായ ആ ഒരു ടീസർ, ഒരുപാട് പ്രമുഖ പബ്ജി പ്ലെയേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ജോണത്തൻ ഗെയിമിംഗ് അങ്ങനെ കുറേ പ്രമുഖമായ പ്ലെയേഴ്സ് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അതൊരു ഒഫീഷ്യൽ ടീസർ അല്ലെങ്കിൽ റിലീസായിരുന്നില്ല, അതൊരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പബ്ജി കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊരു സത്യം പറഞ്ഞാൽ ഒരു ഫേക്കായിട്ട് നമുക്ക് കിട്ടിയൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ ആ ഫേക്കായിട്ടുള്ള പ്രതീക്ഷ എടുത്ത് വാരി മാറ്റി വയ്ക്കാൻ വരട്ടെ, എന്തായാലും പബ്ജിയിൽ തിരിച്ചു വരും എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. അപ്പം പബ്ജി തിരിച്ചു വരാം, അത് ബാൻ ആയ സമയത്ത് അൺബാൻ ചെയ്യാനുള്ള 17 അടവും പേറ്റിക്കോടാണ് ഇപ്പോൾ പബ്ജി നിൽക്കുന്നത്. 18-ാമത്തെ അടവ് എന്താണെന്ന് നമുക്കും അറിയത്തില്ല, അത് വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. അപ്പം പബ്ജി ആദ്യം ചൈനീസ് റൂട്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് ബാൻ ചെയ്തതെങ്കിലും പിന്നീട് അത് വയലൻസ് കൂടിയാണെന്ന് പറഞ്ഞ് ബാൻ ചെയ്യുകയുണ്ടായി. അങ്ങനെ ഈ ഒരു ഇന്ത്യൻ വേർഷൻ റിലീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് പബ്ജി ഗവൺമെൻറ്റിൻ്റെ സകലമാന പേപ്പേഴ്സ് അല്ലെങ്കിൽ ലോസ് പഠിക്കുകയുണ്ടായി. അതിൽ ഗവൺമെൻറ് വെച്ച 3 മെയിൻ പ്രോസസ്സ് ഉണ്ട്. അതായത് ആദ്യത്തേത് പറയുകയാണെങ്കിൽ സെർവർ ലോക്കലൈസേഷൻ, അതായത് ആ വരുന്ന സെർവറുകൾ അല്ലെങ്കിൽ ഗെയിമിംഗ് ചെയ്യുന്ന ഒരു യൂസറിൻ്റെ ഡേറ്റ സ്റ്റോർ ആവുന്ന സെർവറുകൾ ഇന്ത്യയിൽ തന്നെ ആയിരിക്കണം എന്നവർ പറയുകയാണ്. അപ്പോൾ അതിനൊരു മറുപടിയായിട്ട് പബ്ജി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പബ്ജി മൈക്രോസോഫ്റ്റും ക്രാഫ്റ്റിനുമായിട്ട് ടീമപ്പ് ചെയ്തു. മൈക്രോസോഫ്റ്റിനും ക്രാഫ്റ്റിനും ടീമപ്പ് ചെയ്തതിന് ശേഷം മൈക്രോസോഫ്റ്റിൻ്റെ ഏറിയസ് മോസ്റ്റ് പവർഫുൾ സെർവേഴ്സ് ഇന്ത്യയിലേക്ക് സ്ഥാപിക്കാൻ വേണ്ടി പോവുകയാണ്, അല്ല ഇന്ത്യയിലേക്ക് സ്ഥാപിച്ച് കഴിഞ്ഞു തന്നെ ചെയ്തു. അങ്ങനെ ആ ക്ലൗഡ് ബേസ്ഡ് സെർവേഴ്സിലേക്കായിരിക്കും ഇനി മുതൽ നമ്മുടെ, അതായത് പബ്ജി കളിക്കുന്ന യൂസേഴ്സിൻ്റെ ഡേറ്റ പോകുന്നത്. അപ്പം അങ്ങനെ യൂസേഴ്സിൻ്റെ ഡേറ്റ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ആദ്യത്തെ ആ ഒരു പ്രശ്നം അവരുടെ സോൾവ് ചെയ്യുകയാണ്, സെർവർ ലോക്കലൈസേഷൻ. പിന്നെ രണ്ടാമത് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുതരം വയലൻസ് ആണ്. ഇപ്പം ഗെയിം സത്യം പറഞ്ഞാൽ അറിയാലോ, ചില ന്യൂസുകളിലെ ആൾക്കാരൊക്കെ കുറേ പുച്ഛിച്ചിട്ടുണ്ടാവും, ഈ AK-47 റിവോൾവർ തൊട്ടിട്ട് വറവച്ചട്ടി വരെ ഉപയോഗിച്ചടിക്കുന്ന തീരുമാനങ്ങൾ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടാവും. അപ്പം അതൊക്കെ വയലൻസ് ആണെന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഈ പിന്നെ ബ്ലഡ് ഷെഡിങ് ഒരുപാട് വരുന്നതുകൊണ്ട് തന്നെ അവർ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനിടയായി. അതായത് ബ്ലഡ് ഷെഡിങ് അവർ പച്ച കളറിലേക്ക് മാറ്റി, ബ്ലഡ് ഷെഡിങ്.
നേരത്തെ ബ്ലഡ് ഷെഡ് ആയിക്കൊണ്ടിരുന്ന റെഡ് കളർ ആണെങ്കിൽ അത് കസ്റ്റമൈസബിൾ ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ അത് പിന്നീട് പച്ച കളറിലേക്ക് അവർ മാറ്റുകയാണ്, അതായത് ചെറിയ കുട്ടികളിലേക്കെതിരെ ഈ ഒരു എക്സ്പോസിയർ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പബ്ജീൻ്റെ ആ ഒരു കളിക്കുന്ന ആൾക്കാരുടെ ഏജിൻ്റെ ഒരു സ്റ്റാറ്റസ് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പബ്ജി എന്ന് പറഞ്ഞ ഗെയിം ഏറ്റവും കൂടുതൽ കളിക്കുന്നതെന്ന് പറഞ്ഞാൽ അണ്ടർ ഏജ്, അതായത് 18 താഴെയുള്ള കുട്ടികളാണ്. അപ്പം അങ്ങനെ കളിക്കുന്നതുകൊണ്ട് തന്നെയും ഇതൊരു ഇഷ്യൂ ആണെന്ന് വരുത്തി തീർത്തതുകൊണ്ട് അതും അവർ സോൾവ് ചെയ്തു. പിന്നെ വേറൊരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ജിയുടെ അവതാറുകൾക്ക് ഒരിക്കലും ഇനി ഫുൾ നേക്കിടാൻ പറ്റില്ല, അതായത് ആ ഒരു രീതിയിൽ പറ്റില്ല. അവരെ ഇപ്പോൾ ഹാഫ് നേക്കിഡ് ആക്കാനുള്ള കാര്യങ്ങളും ഒഴിവാക്കി. ഇപ്പം ജസ്റ്റ് ക്ലോത്ത്സ് എവറി ടൈം ആ അവതാറിന് പുറത്ത് ക്ലോത്തുകൾ ഉണ്ടാവും. അപ്പം ഇതൊക്കെയാണ് ഒരു ചെറിയ ഒരു പ്രശ്നങ്ങളൊക്കെ. ഇനി അതിനുശേഷം മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൂടി കിട്ടണം എന്നാണ് പറഞ്ഞത്. അപ്പം മെഡിക്കലി ഇത് ആൾക്കാർ ഓരോരോ കുട്ടികളിലും കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം അവർ എന്താ കുറച്ചുകൂടി സ്ട്രോങ് ഡിസിഷൻസ് എടുക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഇതെല്ലാം അവിടെ നിൽക്കട്ടെ, ഈ 2 hours മുന്നേ ഒരു യൂട്യൂബ് റിലീസ് ചെയ്തൊരു ന്യൂസ് അനുസരിച്ച് പബ്ജിക്ക് ഗവൺമെൻറ്റിൻ്റെ ക്ലിയറൻസ് കിട്ടി എന്നാണ് പറയുന്നത്. ഇനി കുറച്ച് കാലത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോർസിലും അവൈലബിൾ ആവുമെന്നാണ് പറയുന്നത്. ഇത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. എന്നാലും പക്ഷേ ടാപ്ടാവ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു പ്രീ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ആ പ്രീ രജിസ്ട്രേഷൻ ഓപ്പൺ ആയതിൽ രജിസ്റ്റർ ചെയ്തത് 14+ അല്ലെങ്കിൽ 14 crore+ ആൾക്കാരായിരുന്നു. അപ്പോൾ അത്ര ആൾക്കാർ ഇത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അത്ര എത്രത്തോളം ഇതൊരു ഈ കമ്മ്യൂണിറ്റിനെ ബാധിക്കുന്ന ഒരു ഗെയിമാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ബാക്കി നിൽക്കുന്നത്, വെൻ വിൽ ഇറ്റ് റിട്ടേൺ? അപ്പം ഞാൻ നിങ്ങളുടെ ഹോപ്സ് ഒന്നും ഹൈ ചെയ്യുന്നില്ല, ഡേറ്റ് ഒന്നും ഒഫീഷ്യലി വന്നിട്ടില്ല റിട്ടേൺ ചെയ്യുന്ന കാര്യത്തിൽ. പക്ഷേ നമുക്കൊരു 2 weeks അല്ലെങ്കിൽ 3 weeks പ്രതീക്ഷിക്കാമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അപ്പോൾ റിട്ടേൺ ആവുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഒഫീഷ്യൽ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ ടെക് ന്യൂസിലെ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ. സോ ദിസ് ഇസ് ഓൾ ഫോർ ദിസ് വീഡിയോ. ദിസ് ഇസ് ജിബിൻ മാത്യു സൈനിങ് ഓഫ് ഫ്രം ഇൻസൈഡേഴ്സ് ചാനൽ. ഡു സബ്സ്ക്രൈബ്, എനേബിൾ ദി ബെൽ ഐക്കൺ. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.